വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കടുത്ത ജനകീയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്ന ശ്രീലങ്കയിലേക്ക് ഇന്ത്യ സൈന്യത്തെ അയക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. ശ്രീലങ്കയിലെ ജനാധിപത്യ സംവിധാനത്തിനും സുസ്ഥിരതയ്ക്കും സാമ്പത്തിക മേഖലയുടെ തിരിച്ചുവരവിനും ഇന്ത്യ സമ്പൂർണ്ണ പിന്തുണ നൽകും. എന്നാൽ സൈന്യത്തെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയക്കുന്നു എന്ന തരത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും നടത്തുന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ഇത്തരം പ്രചാരണങ്ങളും കാഴ്ചപ്പാടുകളും ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടുമായി യോജിക്കുന്നതല്ല എന്നുമാണ് ഹൈക്കമ്മീഷൻ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ജനാധിപത്യ സംവിധാനത്തിന്റെ സുസ്ഥിരതയ്ക്കും സാമ്പത്തിക മേഖലയുടെ തിരിച്ചുവരവിനും ആവശ്യമായ എല്ലാത്തരം പിന്തുണകളും നൽകുമെന്നും ട്വിറ്ററിൽ വിശദമാക്കിയിട്ടുണ്ട്. അതേസമയം ജനകീയ പ്രതിഷേധങ്ങൾക്കിടെ രാജിവെച്ച പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ അടക്കമുള്ള നേതാക്കൾ ഇന്ത്യയിലേക്ക് കടന്നതായുള്ള പ്രചാരണങ്ങളും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിഷേധിച്ചു. ഇന്ത്യ ശ്രീലങ്കയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ അഭയം നൽകിയിട്ടില്ലെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നും ഹൈക്കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജപക്സെ അനുകൂലികൾ രാജ്യം വിടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് ഉപരോധിച്ച് ജനക്കൂട്ടം പരിശോധന നടത്തുന്നതിനിടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ ശക്തമായത്. എന്നാൽ ഇന്ത്യ ആർക്കും അഭയം നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഹൈക്കമ്മീഷൻ ട്വിറ്ററിലൂടെ.